അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ നോട്ട് എഴുതുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഫിഖ്ഹ് നാലാമത്തെ പാഠമാണ് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഓൺലൈൻ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് എഴുതുക നോട്ടുകൾ അറബി മലയാളത്തിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക പാഠം നാല് അൽ ഹയ്യാറു ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വില്പന നടത്തുന്നവനും വാങ്ങുന്നവനും കച്ചവടം റദ്ദാക്കുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും ഇഷ്ടം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് മൂന്ന് ഇനങ്ങളാകുന്നു ഒന്ന് ഹിയാറുൽ മജ്ലിസ് കച്ചവട സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് ഇത് എല്ലാ കച്ചവടത്തിലും പൊതുവെ വിൽക്കുന്നവനും വാങ്ങുന്നവനും കച്ചവട സ്ഥലത്ത് നിന്നും വേർപിരിഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടാത്ത കാലത്തോളവും രണ്ടുപേരും കച്ചവടം ഉറപ്പിക്കാത്ത കാലത്തോളവും രണ്ടു പേർക്കും ഹിയാറുൽ മജ്ലിസ് സ്ഥിരപ്പെടുന്നതാണ് ഒരാൾ കച്ചവടം നിർബന്ധമാക്കിയാൽ അഥവാ ഒരാൾ കച്ചവടം ഉറപ്പിച്ചാൽ അവൻ്റെ ഹയ്യാറിനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒഴിവാകും രണ്ടാമത്തവൻ്റെ ഹയ്യാറ് അവശേഷിക്കുകയും ചെയ്യുന്നതാണ് നബി സലാഹലി സ്വല്ല തങ്ങൾ പറഞ്ഞു വിൽക്കുന്നവനും വാങ്ങുന്നവനും സദസ്സിൽ നിന്ന് വിട്ടുപിരിയാത്ത കാലത്തോളവും ഒരാൾ മറ്റൊരാളോട് നീ തെരഞ്ഞെടുക്കുക എന്ന് പറയാത്ത കാലത്തോളവും ഇഷ്ടം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർ രണ്ടു പേരും ചെറിയ ഒരു വീട്ടിലാണെങ്കിൽ അഥവാ കച്ചവടം ചെയ്യുന്നവനും വിൽക്കുന്നവനും വാങ്ങുന്നവനും ചെറിയൊരു വീട്ടിലാണെങ്കിൽ അതിൽ നിന്നും ഒരാൾ പുറപ്പെട്ടാൽ വേർപിരിയൽ ഉണ്ടാവുന്നതാണ് വലിയ വീട്ടിലാണെങ്കിൽ അതിലെ റൂമുകളിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് ഒരാൾ നീങ്ങിയാൽ മാറിയാൽ അതുകൊണ്ടും വേർപിരിയൽ ഉണ്ടാകും മരുഭൂമി പോലെ ഒഴിഞ്ഞ പ്രദേശത്തോ അങ്ങാടിയിലോ ആണെങ്കിൽ രണ്ടിൽ ഒരാൾ സ്ഥലത്തു നിന്നും തിരിഞ്ഞ അല്പം നടന്നാൽ വേർപിരിയൽ ഉണ്ടാകും സംസാരം കേൾക്കുന്ന ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ കേട്ടാലും ശരി ഒരു സ്ഥലത്ത് രണ്ടു പേരുടെയും താമസം ദീർഘമായാലും അത് വർഷങ്ങളായാലും ശരി അല്ലെങ്കിൽ രണ്ടു പേരും പല വീടുകൾ ഒരുമിച്ച് നടന്നാലും വിട്ടുപ പിരിയാത്ത കാലത്തോളം രണ്ടു പേർക്കും ഹിയാറുണ്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഒരാളുടെ മരണം കൊണ്ട് സ്വാതന്ത്ര്യം ഒഴിവാകുകയില്ല അത് അർഹനായ അനന്തരാവകാശിലേക്ക് ആ ഹിയാറ് നീങ്ങുന്നതാണ് ഇഷ്ടം പ്രവർത്തിക്കാനുള്ള അധികാരം സ്വാതന്ത്ര്യം നീങ്ങുന്നതാണ് രണ്ടാമത്തത് ഹിയാർ ഷർത്ത് അത് കച്ചവടം നടത്തുമ്പോൾ വേണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ മൂന്ന് ദിവസം അതിനേക്കാൾ കുറഞ്ഞ സമയമോ നിബന്ധന പറയലാകുന്നു മൂന്ന് ദിവസം കണക്കാക്കൽ നിബന്ധന പറയുന്നത് മുതലാകുന്നു അപ്പോൾ കച്ചവടത്തെ ഞാൻ ഇല്ലാതെയാക്കി എന്ന പദം കൊണ്ട് കച്ചവടം ഒഴിവാക്കുകയും അത് ഞാൻ നടപ്പിലാക്കി എന്ന പദം കൊണ്ട് കച്ചവടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തത് ഹിയാറുൽ ഐബ് വസ്തുവിൻ്റെ ന്യൂനതുമായി ബന്ധപ്പെട്ടതാണ് ഇത് പഴയ അഥവാ വാങ്ങുന്നതിന് മുമ്പുള്ള ഇടപാട് സമയത്ത് ഇടപാടുകാരൻ അറിയാത്തതുമായ പഴയതും ഇടപാട് സമയത്ത് ഇടപാടുകാരൻ അറിയാത്തതുമായ ഒരു ന്യൂനത വസ്തുവിൽ വെളിപ്പെട്ടാൽ രണ്ടു പേർക്കും ഹിയാറ് സ്ഥിരപ്പെടും അഥവാ അതിൽ ഇഷ്ടം പ്രവർത്തിക്കാവുന്നതാണ് കച്ചവടം നടത്തുന്നതിലും അത് ഒഴിവാക്കുന്നതിലും ഇഷ്ടം പ്രവർത്തിക്കാവുന്നതാണ് ഉദാഹരണം അനുസരണക്കേട് കാണിക്കുന്നത് കടിക്കുന്നത് എന്ന സ്വഭാവം ഉണ്ടാകുക എന്നിവ പോലെയുള്ള ന്യൂനതകൾ അറിയാതെ മൃഗത്തെ വാങ്ങുന്നത് പോലെ ഇത് ന്യൂനത അറിഞ്ഞ ഉടനെ വേഗത്തിൽ നടത്തേണ്ട ഹിയാറായതിനാൽ കാരണമില്ലാതെ സമയം പിന്തിപ്പിച്ചാൽ സ്വാതന്ത്ര്യം അഥവാ ഹിയാറ് ബാത്തിലാവുന്നതാണ് സ്ഫടികം മുത്താണ് എന്ന് വിചാരിച്ച് വാങ്ങുന്നതുപോലെ മോശമായ വഞ്ചനക്ക് വിധേയനായാൽ അതിൽ ഹിയാർ ഉണ്ടാവുകയില്ല മജ്ലിസിൻ്റെയും ഷർത്തിൻ്റെയും ഹിയാറിൻ്റെ കാലയളവിൽ കച്ചവട വസ്തുവിൻ്റെ ഉടമസ്ഥത അവകാശം ഹിയാർ നിലനിൽക്കുന്നവനായിരിക്കും രണ്ടു പേർക്കും ഹിയാർ ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും അവകാശമില്ലാതെ വസ്തു നിലനിൽക്കുന്നതാണ് പിന്നീട് കച്ചവടം പൂർണ്ണമായാൽ ഇടപാട് മുതലുള്ള അവകാശം വാങ്ങിയവനാണെന്നും ഇല്ലെങ്കിൽ വിറ്റവനിക്ക് ആണെന്നും വ്യക്തമാകുന്നതായിരിക്കും കാസുകൾ ശ്രദ്ധിച്ച് നോട്ടുകൾ മനസ്സിലാക്കി മാത്രം കൃത്യമായി എഴുതുക ഇൻഷാല് അസലാമലിക്കും വരഹമുല്ലാഹി വർക്കാത്തൂ